നമസ്കാരം. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ആശ്വാസത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ഏറ്റെടുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു അവസരം ഉണ്ടായി തീരും. എന്നാൽ രണ്ടാമത്തെ പകുതിയിൽ പല പ്രകാരത്തിലും ഉറക്കക്കുറവ്, ദേഹത്തിന് ക്ഷീണാവസ്ഥകൾ, ഉഷ്മരോഗപീഠകൾ, മൂത്രാശയ രോഗങ്ങൾ, പല പ്രകാരത്തിലും സാംക്രമിക രോഗങ്ങൾ ഇവയെല്ലാം പിടിപെടുന്നത് വഴി എല്ലാ കാര്യങ്ങൾക്കും കാലതാമസം ഉണ്ടാകുവാനിടയുണ്ട്. ഇതൊരു പക്ഷേ മാർച്ച് മാസം പകുതി വരെ ഈ ഒരു നില തുടരുവാനുള്ള ഒരു അവസരം ഉണ്ടായിത്തീരും. പലപ്പോഴും ഈ സാഹചര്യത്തിൽ മിക്ക ദിവസങ്ങളിലും ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യുക, ചില അവധി ദിനങ്ങളിൽ ജോലി ചെയ്യുക, ദേഹത്തിന് ക്ഷീണം അനുഭവപ്പെടുന്നത് വഴി യാത്രകൾ ഉണ്ടായ യാത്രകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ജോലികളാണെങ്കിൽ അതെല്ലാം മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വിറ്റുവരവിൽ പ്രതീക്ഷിച്ച പോലെ നേട്ടമില്ലാത്തതുകൊണ്ട് ശമ്പളം കൊടുക്കുവാനായിട്ട് കടം വാങ്ങി ശമ്പളം കൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുക, ഇതൊക്കെ തന്നെ ഈ ഒരു രേവതി നക്ഷത്രക്കാർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുവാനിടയുണ്ട്. ഇതുകൊണ്ട് പലപ്പോഴും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ അശ്രാന്ത പരിശ്രമം വേണ്ടിവരും. ചില കാര്യങ്ങളെല്ലാം തന്നെ സഹപ്രവർത്തകരെ, കീഴ് ജീവനക്കാരെയോ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതരമായിട്ടുള്ള പലവിധത്തിലുള്ള അസുഖങ്ങളുള്ളവർ പകർച്ചവ്യാധി പിടിപെട്ട് കഴിഞ്ഞാൽ വിശ്രമത്തോടുകൂടിയതായിട്ടുള്ള ജീവിതം നയിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് ചിലർക്ക് ഉദ്യോഗത്തിൽ നിന്നും രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മറ്റു ചിലർക്ക്, വിദേശത്ത് താമസിക്കുന്നവർക്ക്, ജന്മനാട്ടിലേക്ക് യാത്ര പുറപ്പെട്ട് നാട്ടിൽ വന്ന് ചേരുന്ന ഈ സാഹചര്യത്തിൽ തിരികെ പോകുവാനുള്ള ഒരവസരത്തിന് വളരെ കുറേ തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ചിലർക്കൊക്കെ തന്നെ ഉദ്യോഗം നഷ്ടപ്പെടുവാൻ കൂടി സാധ്യത കാണുന്നതുമുണ്ട്. പുതിയ കരാറ് ജോലികൾ ഏറ്റെടുക്കുവാനിട വരുമെങ്കിൽ പോലും 2022 പൂർത്തീകരിക്കാൻ സാധിക്കാത്തത് വഴി അത്രയും കാലം പണം മുതൽ മുടക്കുവാനുള്ള സാഹചര്യങ്ങളും അതിനനുസരിച്ചുള്ള സാമ്പത്തികമായിട്ടുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ആത്മാർത്ഥ സുഹൃത്തിനെ കൊണ്ട് ഈ കരാറ് ജോലികൾ ഏറ്റെടുക്കുവാനുള്ള അവസരവും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തക്കവണ്ണം തീരുമാനത്തിന് യോഗം കാണുന്നുണ്ട്. ഇത് എല്ലാ പ്രകാരത്തിലും ജീവിത ചെലവ് നിലനിർത്തിക്കൊണ്ടുപോകാൻ ഈ ഒരു ആശയങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാൻ അനുമതി തേടുവാനിടയുണ്ട്. ഭരണ സംവിധാനത്തിൽ ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് വിപുലമാക്കുവാനുള്ള തീരുമാനം വളരെ ഗുണകരമായി തീരും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. വ്യത്യസ്തവും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങൾക്ക് അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുമെങ്കിൽ പോലും എല്ലാം അന്തിമമായിട്ട് ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാൻ സാധ്യത കാണുന്നു. എല്ലാ കാര്യങ്ങൾക്കും കുറച്ചധിക ചെലവ് വന്നു ചേരുന്നത് വഴി മനസ്സിനൊരാധി ഉണ്ടാകുമെന്ന് സാധ്യതയുണ്ടെങ്കിൽ പോലും അതിനുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊക്കെ വന്നു ചേരും എന്ന ആത്മവിശ്വാസത്തോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാനിടയുണ്ട്. ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിട വരുമെങ്കിൽ പോലും വരുന്ന സാമ്പത്തിക വർഷം ഏപ്രിൽ മാസത്തിന് ശേഷം എന്ന ധാരണയോടുകൂടി പല കാര്യങ്ങളിലും ഒരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. വൈവിധ്യമാർന്ന വിഷയങ്ങളിൽ പ്രയത്നിക്കാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ വിനോദയാത്രകളോ വിദേശ പര്യടനമോ മനസ്സിൽ വിചാരിച്ചിരുന്നതിൽ നിന്നും തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയും പ്രവർത്തന രംഗവും മറ്റുള്ളവർക്ക് മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും ആത്മാഭിമാനവും ഉണ്ടാകുവാനിടയുണ്ട്. സങ്കല്പത്തിനനുസരിച്ച് ഉയരുവാനുള്ളൊരവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ പരിഗണിക്കുവാനുള്ള സാധ്യത കാണുന്നു. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും
ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളൊക്കെ ലളിതമായിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും നേതൃത്വം നൽകേണ്ടതായ സാഹചര്യങ്ങളുണ്ടായിത്തീരും. അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നത് ആശ്വാസത്തിന് വഴിയൊരുക്കും. പല വിധത്തിലുള്ള നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം തേടുക, എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ ആത്മവിശ്വാസത്തോടുകൂടി പ്രയത്നിക്കുക, ഇതെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. നിലവിലുള്ള ജോലിയോടൊപ്പം തന്നെ ഉപരിപഠനത്തിൻ്റെ അവസരം വന്ന് ചേരുന്നത് എല്ലാ പ്രകാരത്തിലും നന്നായിരിക്കും. ഒരു പക്ഷേ 3-4 വർഷത്തിന് ശേഷം ഈ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു പാഠ്യപദ്ധതി ഭാവിയിലേക്ക് വളരെയധികം ഗുണം ചെയ്യും എന്ന ആത്മവിശ്വാസത്തോടുകൂടി വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു പാഠ്യപദ്ധതിയിൽ ചേരുന്നത് വളരെ ഗുണകരമായി തീരുവാൻ തന്നെ ഫെബ്രുവരി മാസത്തിൽ രേവതി നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നമസ്കാരം.